അശ്വി, എനിക്ക് തോന്നുന്നത് കേരളത്തിൽ പനി ബാധിച്ച് ഒരുപാട് ആളുകൾ ചികിത്സ തേടുന്നുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പനി ബാധിതർ ഇപ്പോഴുള്ളത്. ഒരു ഈ മഴക്കാല രോഗങ്ങളായിട്ട് നമ്മളിതിനെ കാണാൻ കഴിയുമെങ്കിലും എത്രമാത്രം മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇന്നലെ മാത്രം മലപ്പുറം ജില്ലയിൽ 2110 പേർക്ക് പനി ബാധിച്ച് ആശുപത്രിയിലാണ്. ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും നമുക്ക് ആ നേരിട്ടറിയാവുന്ന ഒട്ടുമിക്ക 10 പേരെടുത്ത് 5 പേർക്കെങ്കിലും ജലദോഷമോ പനിയോ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ട്. പനിയാണ്. മാത്രമല്ല ഇപ്പോൾ H1N1 അതുപോലെ എലിപ്പനി, ഡെങ്കി, ഇതൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രേക്ഷകർ എല്ലാവിധമായ ജാഗ്രതകളും പാലിക്കുക. ഇനി അല്പനേരം നമ്മൾ പനിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്, അല്ലേ? പനിയെക്കുറിച്ച് റിപ്പോർട്ട് നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഡോക്ടർ രാജീവ് ജയദേവിലേക്ക് നമ്മൾ നേരിട്ടും കയറുകയാണ്. ഓക്കെ ഡോക്ടർ രാജീവ് ജയദേവ്, കേൾക്കാമോ? ഗുഡ് മോർണിംഗ് ഡോക്ടറെ. ഡോക്ടർ, ഇന്നലെ മാത്രം 13,000-ൽ അധികം പേരാണ് പനി ബാധിച്ച് ചികിത്സയുടെ. അപ്പോൾ അതൊരു ചെറിയ കണക്കാണോ ഡോക്ടർ? കുറച്ച് വലിയ കണക്കാന്ന് തോന്നുന്നു. ഒട്ടുമല്ല, കാരണം ഇപ്പോൾ പനിക്കാലമാണ്. പ്രത്യേകിച്ചും മഴയും കൂടി എത്തിയപ്പോഴേക്കും പലതരത്തിലുള്ള പനികൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. വൈറൽ ഫീവർ ഉണ്ട്, അതോടൊപ്പം തന്നെ ഡെങ്കിപ്പനി കാര്യമായിട്ട് തന്നെ കേരളത്തിൽ വ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം ചെറിയ തോതിലെങ്കിലും ഡെങ്കിപ്പനിയുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എലിപ്പനിയും ഉണ്ട്. പക്ഷെ എലിപ്പനിയുടെ പ്രത്യേകത അത് ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണെന്നുള്ളതും, അതിന് കൃത്യസമയത്ത് ചികിത്സ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഫേറ്റൽ ആകുന്ന, അതിൽ നിന്നുള്ള മരണം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളത് എലിപ്പനിയുടെ പ്രത്യേകതയാണ്. നമ്മുടെ കാലിലുള്ള ചെറിയ മുറിവുകളിൽ കൂടിയാണ് ഈ ബാക്ടീരിയ ഉള്ളിൽ കടക്കുന്നത്. മൃഗങ്ങളുടെ മൂത്രം, അതായത് കന്നുകാലികൾ, നായ, അതുപോലെ എലികൾ, അവയുടെ മൂത്രത്തിലുള്ള ബാക്ടീരിയയാണ് ഈ എലിപ്പനിക്ക് കാരണം. അത് പ്രത്യേകിച്ചും തടുക്കേണ്ട ഒരു സംവിധാനമാണ്. ഫ്ലഡ് വന്നപ്പോൾ, നമ്മുടെ വെള്ളപ്പൊക്കം വന്നപ്പോൾ അതേപറ്റി ധാരാളം സംസാരിച്ചിരുന്നു. നമ്മുടെ മീഡിയ എല്ലാം അതിന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ എലിപ്പനി കൊണ്ടുള്ള മരണം അന്ന് നമുക്ക് തടുക്കാൻ സാധിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ കേരളത്തിന് വെല്ലുവിളിയായി നിൽക്കുന്നത് പ്രധാനമായും ഡെങ്കിപ്പനിയാണ്. ഡെങ്കിപ്പനി എല്ലാവർക്കും ആ പേരറിയാമെങ്കിലും അതിന്റെ സ്പെസിഫിക്സ്, അതിന്റെ ഡീറ്റെയിൽസ് വിശദമായിട്ട് പറയാം. ഡെങ്കിപ്പനി എന്നുള്ളത് ഒരു വൈറൽ പനിയാണ്. 4 തരം ഡെങ്കി വൈറസുകളാണുള്ളത്. ഒരു ഡെങ്കിപ്പനി വന്നാൽ പോലും അടുത്ത ഡെങ്കിപ്പനി വരാൻ അധികം താമസം വേണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറസിനെതിരെയുള്ള, ഒരു ഡെങ്കി വൈറസിനെതിരെയുള്ള നമ്മുടെ പ്രതിരോധം ആ വൈറസിനെതിരെ മാത്രമേ ഫലവത്താവുകയുള്ളൂ. അതായത് 2-ാമത്തെ സീറോ ടൈപ്പ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് വീണ്ടും ഇത് പിടിപെടാം. അതിന്റെ പ്രശ്നം 2-ാമത് വരുന്ന ഡെങ്കിപ്പനിയാണ് പൊതുവെ അല്പം കൂടി സിവിയർ ആയിട്ട് വരാറുള്ളത്. ഏറെ സിവിയറായി വരുന്ന ചില കേസുകളിൽ സീരിയസും ആകാറുണ്ട്. അതുകൊണ്ട് ഡെങ്കിപ്പനി സൂക്ഷിക്കണം. കാരണം ഡെങ്കിപ്പനി പരത്തുന്ന നമുക്കറിയാം, നമുക്ക് സുപരിചിതമായിട്ടുള്ള കൊതുകുകളാണ്. കേരളത്തിലുള്ള എല്ലാവർക്കും തന്നെ കൊതുക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. മഴക്കാലത്ത് അവ ക്രമാതീതമായിട്ട് പെരുകുകയും ഈ ഡെങ്കിപ്പനി ഉള്ള സീസണിൽ അവ പെരുകുമ്പോൾ ഡെങ്കി വൈറസിനെ എളുപ്പം അവർ മറ്റുള്ളവരിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഡെങ്കിപ്പനി പകരുന്നത്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. എന്തായാലും ഡോക്ടർ കാര്യങ്ങൾ പറഞ്ഞു നന്നായി, അല്ലേ? അതെ അതെ. ഓക്കെ, പലതരത്തിലുള്ള പനി അല്ലേ ഡോക്ടർ പറയുന്ന പോലെ? ഇപ്പോൾ ഇനിയിപ്പോൾ ഇനി കോവിഡ് പോലും ഇപ്പം നമ്മൾ അങ്ങനെ ടെസ്റ്റ് ചെയ്യാറില്ല സ്കാൻ. അപ്പോൾ ഇനി അറിയില്ലല്ലോ ഈ കോവിഡിന്റെ വേറെ ചെറിയ വകഭേദമൊക്കെ ആണോ. എന്തായാലും സമഗ്രമായ പനിയാണ്, പനിയാണ്. മലപ്പുറം ജില്ലക്കാർ കൂടുതൽ സൂക്ഷിക്കണം, അവിടെയാണ് കൂടുതൽ പനി ബാധിതരുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.